നമസ്കാരം ചൈനയെ ഉന്നമിട്ട വിയറ്റ്നാമുമായി പ്രതിരോധ സഹകരണം ദൃഢമാക്കാൻ ഇന്ത്യയുടെ നീക്കം ത്രിദിന സന്ദർശനത്തിനായി കഴിഞ്ഞ ദിവസം വിയറ്റ്നാമിലെത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതു സംബന്ധിച്ച നിർണായക ചർച്ച നടത്തി ചൈനയുടെ അയൽ രാജ്യമായ വിയറ്റ്നാമുമായി പത്തു വർഷത്തെ പ്രതിരോധ സഹകരണത്തിന് സംയുക്ത പ്രസ്താവനയിലും ഇന്ത്യ ഒപ്പുവച്ചു ഏതെങ്കിലും രാജ്യവുമായി ഇത്രയുമധികം വർഷത്തെ പ്രതിരോധ സഹകരണത്തിന് വിയറ്റ്നാം കൈകൊടുക്കുന്നത് ഇത് അപൂർവമാണ് തെക്കൻ ചൈന കടലിൽ വിയറ്റ്നാമിന്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറാൻ ചൈന നിരന്തരം നീക്കം നടത്തുന്നതിനിടയിലാണ് ഇന്ത്യയുമായുള്ള പ്രതിരോധ എന്നത് ശ്രദ്ധേയം കടലിൽ നിരീക്ഷണവും ആക്രമണവും നടത്താൻ കഴിയുന്ന പന്ത്രണ്ട് അതിവേഗ കാവൽ ബോട്ടുകൾ ഇന്ത്യ വിയറ്റ്നാമിന് കൈമാറിയിട്ടുണ്ട് ചൈനീസ് കടന്നുകയറ്റ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് വിയറ്റ്നാമും ചൈനയോട് നേരിട്ട് മുട്ടാനുള്ള കെൽപ്പില്ലെങ്കിലും ലഭ്യമായ സാധ്യതകൾ ഉപയോഗിച്ച് പ്രതിരോധമുറപ്പിക്കാനുള്ള ലക്ഷ്യമാണ് വിയറ്റ്നാം നടത്തുന്നത് എന്നാൽ ആഗോളീകരണത്തിൻ്റെയും ഉദാരീകരണത്തിൻ്റെയും താല്പര്യങ്ങൾ കണക്കിലെടുത്ത് പരസ്പര സഹകരണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയെ ശത്രുവായി കാണുന്ന പാകിസ്ഥാനുമായി ചൈന നടത്തുന്ന പ്രതിരോധ സാമ്പത്തിക ഇടപാടുകൾ ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുകയാണ് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ചൈനയുടെ അതീവ താല്പര്യവും സ്വാധീനവും ചെലുത്തുന്നത് അത്രയൊന്നും ആശ്വാസത്തോടെയല്ല ഇന്ത്യ നോക്കിക്കാണുന്നത് അതിനു പിന്നാലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടന്നു കയറാനുള്ള ചൈനയുടെ നീക്കത്തിൽ നിന്നും അതിൻ്റെ താല്പര്യവും അമേരിക്ക പോലെ അടുത്ത ലോക പോലീസ് പോലീസാകാനാണെന്ന് വ്യക്തമാണ് ഒരു വശത്ത് ഇന്ത്യയും ചൈനയും തർക്കങ്ങൾക്ക് വിരാമമിട്ട് പരസ്പരം സഹകരിച്ചാൽ ജനസംഖ്യാപരമായി ലോകത്തിലെ ഏറ്റവും വലിയ ഈ രാജ്യങ്ങൾക്ക് അമേരിക്കൻ കേന്ദ്രീകൃത ലോകക്രമം മാറ്റിമറിക്കാനും ലോകത്തിന്റെ ശാക്തിക സന്തുലനം കൈവരുത്താനും സാധിക്കും മറുവശത്ത് പരസ്പരം സംശയിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യേണ്ട സ്ഥിതി മാറ്റിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭിന്നിപ്പിച്ച് കാര്യം നേടാനുള്ള സാമ്രാജ്യത്വ തന്ത്രം ലക്ഷ്യം നേടുകയും ചെയ്യും എന്നാൽ ഈ ഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കുന്ന നയതന്ത്ര നീക്കങ്ങൾ ചൈനയെ സമ്മർദ്ദത്തിലും അതിശ്ചയിപ്പിക്കുകയും ചെയ്യുന്നതാണ് മുമ്പൊങ്ങും ഇല്ലാത്ത വിധത്തിൽ ഇന്ത്യ ഉപഭൂഖണ്ഡ മേഖലയിൽ ഇന്ത്യ ആഴത്തിലും കരുതലോടുകൂടിയും സൗഹൃദത്തോടെയും ഇടപഴകുന്നു ഒരു വശത്ത് ചൈന ഇന്ത്യയുടെ ശത്രുവായി കൂട്ടുകൂടുമ്പോൾ ഇന്ത്യ ചൈനയുടെ അതിർത്തികൾക്ക് പാത്രമായ ജപ്പാൻ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായി കൈകോർക്കുന്നു ഇന്ത്യൻ സമുദ്ര മേഖലകളിലേക്ക് ചൈന കടന്നു കടന്നുകയറാൻ നീക്കം നടത്തുമ്പോൾ ചൈനീസ് നിയന്ത്രണത്തിലുള്ള ദക്ഷിണ ചൈനയിലേക്ക് ഇന്ത്യയും കടന്നു കയറുന്നു സൗന്ദ്രത്തിലെ ദ്വീപുരാജ്യങ്ങളുടെ കാര്യത്തിൽ പോലും സാമ്പത്തികമായി ഇന്ത്യ ഫലപ്രദമായി ഇടപെടുന്നു എന്തായാലും നിർണായക നീക്കമാണ് മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നത് വ്യക്തം ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്